هذا ഹലോ ഞാനാ ടിക്കേ നിങ്ങളാ ടിക്കേസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു എന്ന്. കാരണം ഞാന് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഈ യൂട്യൂബിലെ വ്യൂസ് കിട്ടാനുള്ളത്. എനിക്ക് സംഭവം, എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമൊക്കെയാണ്. മമ്മൂട്ടീന്റെ ലാസ്റ്റത്തെ സിനിമ വരെ ഞാൻ പോയിരുന്നു കണ്ടു. എനിക്ക് മമ്മൂട്ടീനോട് ഒരു എതിർപ്പുമില്ല. എന്താ, ഞാന് ഈ യൂട്യൂബിൽ എങ്ങനെ വ്യൂസ് എങ്ങനെ കൂട്ടണേ നോക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടാണ്. അതെന്താന്ന് വെച്ചാ, ഇപ്പൊ ഒരുപാട് എന്താ ഫേക്ക് ന്യൂസുകൾ ഇറങ്ങുന്ന ടൈമാണ്. ഈ താരങ്ങളെ വെച്ച് ഒരുപാട് കാശുണ്ടാക്കണ ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഫേക്ക് മീഡിയാസ് തന്നെ പറയാം. ഒരു നടി എന്താ ഏതെങ്കിലും ഒരു കുട്ടീനെ എടുത്ത് വെച്ചിരിക്കണ ഫോട്ടോ കണ്ട ആ കുട്ടി എന്താ നടി ഗർഭിണി പ്രസവിച്ചു, അങ്ങനെ ഒരുപാട് ന്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഈ യൂട്യൂബിലെ എങ്ങനെ എത്രത്തോളം എന്താ ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ച് വ്യൂസ് നടത്തുന്നോ, എന്താ എങ്ങനെയാണ് വ്യൂസ് കിട്ടുക എന്നൊക്കെ നോക്കുകയാണ്. ഈ നുണ പറഞ്ഞ വ്യൂസ് കൂടെ കിട്ടുമെന്ന്. ഈ വീഡിയോക്ക് 10 കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വീഡിയോ വർക്കായി. അതായത് ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് നുണ പ്രചരിച്ച് കാണാൻ ആൾക്കാരുണ്ട് എന്ന്. പക്ഷെ ഞാൻ നിങ്ങളെ പറയല്ല, നിങ്ങൾ ഒരുപാട്, കാരണം നിങ്ങൾ ചിലപ്പോ ഇപ്പൊ മമ്മൂട്ടിന്റെ ഫാൻസ് ആയിരിക്കും ഇങ്ങനെ നോക്കണം. മമ്മൂട്ടിന്റെ ഫാൻസ് ആണെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല, മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും പറയില്ല, പിന്നെ എന്താ നോക്കേണ്ടത് പറയുകയാണെങ്കിൽ പറയണില്ല. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത അതിനകത്ത് എന്തോ ഒരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ക്ലിക്ക് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊരു മടി വെക്കണ്ട. നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഇങ്ങനെ കാണാം. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഞാൻ മമ്മൂട്ടീന്റെ ഇട്ടിട്ടുണ്ട്, മമ്മൂട്ടീന്റെ ഫാൻസ് വെറുതെ ഇതാക്കണ്ട, അതുകൊണ്ട് ഞാൻ അടുത്ത് മോഹൻലാലിന്റെ ഇടും. അപ്പോ നിങ്ങൾ അതിനൊന്നും സങ്കടപ്പെടണ്ട. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് ഇത് എങ്ങനെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഇടാം. ഇത് ആർക്കും എതിരായിട്ടല്ല, മമ്മൂട്ടീനെ ഒരിക്കലും ഞാൻ ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയില്ല. മമ്മൂട്ടീന്റെയും മോഹൻലാലിന്റെയും ഫാനാണ് ഞാൻ, എല്ലാ നടന്മാരും കലാകാരും ടാലന്റ് ഉള്ളവരുടെ ഫാനാണ്. അപ്പോ നിങ്ങൾ അത് ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട, കമന്റിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്താ രസിപ്പിക്കൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇതില് ഈ ആൾക്കാർക്ക് ഒരു പാഠം പോലെ കാണിച്ചു കൊടുക്കാനാണ്, കാരണം ഇതില് വ്യൂസ് ഉണ്ടാക്കാന്, യൂട്യൂബിൽ നുണ പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കാൻ, കാരണം ഇവരിങ്ങനെ കാണിക്കണ പലരും വിശ്വസിക്കും. അതാണ് എന്താ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. ഇനി വിഷമിക്കണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ്, ഞാൻ അടുത്ത മോഹൻലാലിനെയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ. ഞാൻ ചെയ്തതിൽ ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കാര്യം ഞാനിപ്പോൾ ചെയ്ത കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫേക്ക് ന്യൂസിനെതിരായിട്ടുണ്ടാക്കിയ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക. എന്താ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, @anoop.koshi. എന്നാ ശരി. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep